എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. നമ്മുടെ അടുക്കളത്തോട്ടം കാനഡയില് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഷായച്ചേട്ടന്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഗാർഡൻ ബാക്കിൽ സെറ്റ് ചെയ്തേക്കാണ്, വെജിറ്റബിൾ ഗാർഡൻ. കംപ്ലീറ്റ് ബാക്ക് യാർഡ് അവർ ഗാർഡനാക്കി മാറ്റിയേക്കാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങളുടെ നാട്ടില് പത്തനംതിട്ട മല്ലപ്പള്ളിയാണ്. പിന്നെ വൈഫിന്റെ വീട് ചങ്ങനാശ്ശേരി. ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ്, ട്രിപ്ലറ്റ്സ്. 21 വയസ്സാകാൻ പോകുന്നു. മൂന്ന് പേര് യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. അടിപൊളി. അവരിപ്പോ ജോലിക്ക് പോയിക്കാണോ? അവര് രണ്ടുപേര് ജോലിക്ക് പോയിക്കാണ്. മോനെ ഒരു മോളെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാ. വന്നിട്ട് കുറെ നാളായോ? ഞങ്ങള് ഇവിടെ വന്നിട്ട് 14 വർഷമായി. 14 വർഷമായി. 14 വർഷമായിട്ട് വീടൊക്കെ എടുത്തിട്ട്? 11 വർഷമായി വീടെടുത്തിട്ട്. 11 വർഷമായിട്ടല്ലേ. ഓക്കെ. ആ വീടെടുത്ത് ആ അടുത്ത വർഷം മുതൽ ഞങ്ങള് ഇങ്ങനെ ഗാർഡൻ തുടങ്ങി. ആദ്യം ചെറിയ ചെറുതായിട്ട് തുടങ്ങി, ഇപ്പൊ പിന്നെ കുറച്ച് കൂടുതലായി. ഓക്കെ. നമ്മളിപ്പോ അവരുടെ ബാക്ക് ഗ്രൗണ്ട് തൊട്ട് ഫ്രണ്ടിലാണ് നിക്കണേ. അപ്പൊ നമുക്ക് ഓരോന്ന് സംഭവങ്ങള് ഷാജിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാലോ അല്ലേ? ഇത് ചീരയാണ്. ഇത് ചീര തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ഇട്ടപ്പം റെഡായിരുന്നു, ഇപ്പൊ കളർ മാറി വരുക. ഇതൊരു പച്ച ചീരയാണ്. അത് പിന്നെ ഇത് ബീൻസുകൾ. ബീൻസ്, ഇത് കുറ്റി ബീൻസ് ആണ്. ഇത് ഒരു വയലറ്റ് കളറിലുള്ള ബീൻസ് ആണ്. ഇതൊരു വയലറ്റ് കളറിലുള്ള ബീൻസ് ആണിത്. അപ്പം അത് കഴിഞ്ഞ് ഇത് ഒരു വാക്സ് ബീൻസ്, ഒരു ലൈറ്റ് യെല്ലോ കളർ. ഇതെല്ലാം വാക്സ് ബീൻസ്. ഇതൊക്കെ അങ്ങോട്ട് വാക്സ് ബീൻസ് ഒക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ. പൂട്ട് എല്ലാം കായൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത് പിന്നെ മല്ലിയാണേ. മല്ലി ഞങ്ങള് അരി എടുക്കാൻ വേണ്ടി ഇതിന്റെ സീഡ് എടുത്ത് അടുത്ത വർഷത്തേന് ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്ന. പിന്നെ ഇത് ബീട്രൂട്ട്. ഇത് ഇത് യെല്ലോ ഒനിയൻ ആണ്. പിന്നെ അത് എലിയെ പിടിക്കുന്ന ട്രാപ്പാ. എലി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കാരറ്റ്സ്. കാരറ്റ് പറിച്ചു തുടങ്ങിയ? ഇല്ലില്ല, ആയിട്ടുണ്ടാവും അത് കുറച്ച്. പക്ഷെ ഞങ്ങള് പറിക്കാൻ തുടങ്ങിയില്ല. ഇത് നമ്മുടെ ഗ്രീൻ പീസ് ആണിത്. ഇത് നല്ല വിളഞ്ഞ് വരുന്നു. വിളഞ്ഞ് നല്ലവണ്ണം വിളഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറിച്ചെടുത്ത് അരി എടുക്കത്തുള്ളൂ. പിന്നെ ഗ്രീൻ പീസും ഉണ്ട്, സ്നാപ്പ് പീസും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സ്നാപ്പ് പീസ് ഉണ്ട്. ഇത് സ്നാപ്പ് പീസാണ്. ഇത് ഞങ്ങൾ ഒത്തിരി സ്നാപ്പ് പീസ് മൊത്തം പറിച്ച് കഴിഞ്ഞതാണ്. സ്നാപ്പ് പീസ് എല്ലാം നമ്മൾ സ്നാപ്പ് പീസ് നേരത്തെ ആവും. സ്നാപ്പ് പീസ് പറിച്ചെടുക്കും, പക്ഷെ ഗ്രീൻ പീസ് മാത്രമേ ഉള്ളൂ. ഇത് ഗ്രീൻ പീസ് പറിച്ചിട്ടില്ല. അത് നല്ലവണ്ണം പഴുത്ത് കഴിയുമ്പോൾ പറിച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കുന്നു. അത് ഇവിടെ ഇതെല്ലാം ഇതാ സ്നാപ്പ് പീസും ഗ്രീൻ പീസും ആ ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. ഇത് ബീൻസ്. ഇത് വള്ളി വീശുന്ന ബീൻസ്. ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് യെല്ലോ ബീൻസ് ഉണ്ട്, വാക്സ് ബീൻസ് ഉണ്ട്. ഞങ്ങൾ
കുറെ ദിവസം കൊണ്ട് ഇപ്പൊ പറിച്ചുകൊണ്ടിരിക്കുന്നതായി ബീൻസ്. ഇത് ഇത് സാധാരണ ഇച്ചിര വലിയ ബീൻസാ. നമ്മുടെ നാട്ടിലെ ഇറച്ചിപ്പേർ പോലെ നാട്ടിലെ, അതായത് നമ്മളൊരു എനിക്കൊന്നൊരു 10 ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ തോരനുണ്ടാവും. ഇത് ഈ ഇതെല്ലാം ഞങ്ങൾ സീഡ് എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇടുന്നതാ കേട്ടോ. ഓക്കെ, നമ്മള് ഇതിന്റെ ഒന്ന് സീഡ് വാങ്ങിക്കുന്നതല്ല, എല്ലാം ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ സീഡ് എടുത്ത് വെച്ചിട്ട് ഇടുന്ന. അപ്പൊ സീസൺ തീരാറാകുമ്പോഴേക്കും കുറച്ച് ഇതിലിങ്ങനെ വെച്ചേക്കുവോ? ഇല്ല, ആദ്യം തന്നെ നമ്മള് വലിയ ബീൻസുകൾ പറിക്കത്തില്ല. അതൊക്കെ ഇപ്പൊ സീഡിന് ഇട്ടേക്കുക, എന്നിട്ട് ജസ്റ്റ് ഉണക്കിയാൽ മതിയോ? ഉണക്കിയാ മതി. ഇതിപ്പം ഫുള്ള് വലിയ ബീൻസ് ആണെങ്കിൽ 10 സീഡ് കാണും ഒരെണ്ണത്തിനകത്ത്. അപ്പം അത് 10 അങ്ങനെ ഫുള്ള് വലിയ ബീൻസ് ഉള്ളതൊക്കെ അവിടെ ഇട്ടേക്കുന്ന. ഇത് പിന്നെ ടൊമാറ്റോസ്, ടൊമാറ്റോസ് കുറെ ഉണ്ട്. ഇത് പല ഇത് എനിക്ക് മാനിറ്റോബൻ ടൊമാറ്റോസാ, ഇത് റൊമേന്, ഇത് മാനിറ്റോബേനാ, ഇത് ഇത് ബീട്രൂട്ടാണ്. പക്ഷെ ഇത് വലിയ ബീട്രൂട്ട് അല്ലേ, ഒരു 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 ഒരെണ്ണമൊക്കെ ഒരു 1.25 കിലോ ഒക്കെ ഉണ്ടാവും ഈ ബീട്രൂട്ട് ആണല്ലേ. ഇത് പറിച്ചു തുടങ്ങിയില്ല? ഇല്ല, ഇത് ഒന്നും ആയിട്ടില്ല, ആയില്ലേ ഉള്ളു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു 1 കിലോയോളം ഉള്ള ഒരു ബീട്രൂട്ട് കിട്ടിയായിരുന്നു. അടിപൊളി. ഇത് പിന്നെ ഇത് ടൊമാറ്റോസിന്റെ പഴുത്ത് തുടങ്ങി. അത് അത് ഈ ഒരു ലെമൺ ടൊമാറ്റോസ് എന്ന് പറഞ്ഞ ചെറി ടൊമാറ്റോസ് ഒക്കെ, ഇത് ലെമണ് ചെറി. ഇത് ഇത് അത് മുഴുവൻ ചെറിയ ടൊമാറ്റോസാ. ഇത് പിന്നെ ലെമൺ ടൊമാറ്റോയാ, അത് ആ ചെറി ടൊമാറ്റോസിനേക്കാളും സ്വല്പം കൂടെ വലുതായിരിക്കും. പക്ഷെ ടൊമാറ്റോസ് ഈ വർഷം കുറവാ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. ഇതും മാനിറ്റോബേനാണ്, മാനിറ്റോബേന്, ഏർലി ഗേള്, ഇങ്ങനെ രണ്ട് ഒരു 5-6 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് ഈ ടൊമാറ്റോസ്, ഇത് ബിഗ് ബീഫാ, ഇത് ബിഗ് ബീഫാ. ഇത് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഒരു 1.5 കിലോയും മേളിലുള്ള ഒരു ടൊമാറ്റോസ് ഒക്കെ ഉണ്ടായിരുന്നു, വലിയ ടൊമാറ്റോ ആ ബിഗ് ബീഫിനകത്ത്. ഈ വർഷം എനിക്കൊന്ന് ഈ വെതറിന്റെ ആയിരിക്കും ടൊമാറ്റോസ് ഒക്കെ. പിന്നെ ഇത് നമ്മുടെ പംകിൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായി വരുന്നു, ഇഞ്ഞിട്ട് വരുന്നേ ഉള്ളു. അത് ഇത് റെഡാ, വലുതാണ്. ഇത് പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ പച്ച, രണ്ട് ടൈപ്പ് ഉണ്ട്. അതൊക്കെ ആദ്യമായിട്ടാ ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ. ഇതൊക്കെ സമയെടുക്കും ഒത്തിരി. ഇത് നമ്മുടെ മുന്തിരിയാന്നുള്ള, ഇത് മുന്തിരിയാ. കഴിഞ്ഞ വർഷം ഇട്ടതാ, പിന്നെ വിന്റർ കഴിഞ്ഞ പിന്നെ രണ്ടാമത് കയറി വരുവാ. ഇത് നമ്മുടെ മുളകുകൾ, ഇത് പല ടൈപ്പിലുള്ള മുളകുണ്ട്. നമ്മുടെ ഈ എന്താ ബെൽ പെപ്പർ ഉണ്ട്, പിന്നെ യെല്ലോ കളറുള്ളതുണ്ട്, ഇത് എന്താ വൈറ്റ് കളറുണ്ട്, പിന്നൊരു പർപ്പിൾ കളറുള്ളതുണ്ട്. പിന്നെ അതും മുളക് അപ്പുറത്തും, പിന്നെ നമ്മുടെ നാടൻ ഉള്ളിയുണ്ട് കേട്ടോ. അതിന്റെ ഇവിടെ ഉണ്ട്. നമ്മള് സീഡ് കിട്ടിയപ്പോ ഇത് നമ്മള് ഇവിടെ കടയിൽനിന്ന് വാങ്ങിക്കത്തില്ലേ ചെറിയ ഉള്ളി, കടയിൽനിന്ന് വാങ്ങിക്കുന്ന ചെറിയ ഉള്ളി നമ്മള് കുഴിച്ചിടും. എന്നിട്ട് ഒരെണ്ണത്തിനകത്ത് ഒരു ചില മൂട്ടിലൊക്കെ 14 ഉള്ളി വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു 5-6 മിനിമം 5-6 ഒക്കെ ഉണ്ടാവും. അതിന്റെ അതിന്റെ അതൊക്കെ 14 വേണ്ടിയാണ് എണ്ണി നോക്കിയത്. നോർമലി അവര് ഇത് 8-9 ഒക്കെയാ ഉണ്ടാകുന്നേ. ഇത് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം.
നമ്മൾ നോർമൽ ഒരു ഒരു ഉള്ളി കുഴിച്ചിട്ടും അതിനകത്തുനിന്ന് ഇങ്ങനെ പൊട്ടി വരുന്ന ഇത്രയും ഉള്ളികള്. അത് നമ്മള് നിലത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് ഈ ചട്ടി വെക്കുന്ന, നിലത്ത് വെച്ചാൽ നമുക്ക് ഇത്രയും ഉണ്ടാകത്തില്ല. ചട്ടികളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ചട്ടികളിൽ വെക്കുന്നതാ നല്ലത്. പിന്നെ ഇത് ഇവിടെ ഉണ്ട് ഉള്ളി, ഇവിടെ റെഡ്. ഇവിടെ ഇത് ഇതൊക്കെ നമ്മള് വീട്ടിൽ തന്നെ ആരി കുഴിച്ചിട്ട് കിളിപ്പിച്ച് വെച്ചേക്കുന്ന തൈകളാണ്. അതുകൊണ്ട് മുളക് ആയി തുടങ്ങി. ഇതൊക്കെ നിറച്ച് മുളക് ഉണ്ടാവും, നിറച്ചുണ്ടാവും. ഇത് നമ്മുടെ സസ്കാച്ചും ബെറിയാണ്. അതിന്റെ എല്ലാം കഴിഞ്ഞു നിറച്ച് കാഴ്ചായിരുന്നു. ഇത് ഇത് കൊല നിൽക്കുന്ന കണ്ടല്ലേ, എല്ലാം പറിച്ചു കഴിഞ്ഞതിന്റെ കൊലകളായി നിൽക്കുന്നില്ല. നല്ല നല്ല സ്വീറ്റായത്. ചെറുതായിട്ടൂടെ കാണാം. നല്ല സ്വീറ്റ് അല്ലേ? നല്ല സ്വീറ്റാ. നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്ലൂബെറിക്ക് ഒരു അത്ര നല്ല സ്വീറ്റ് അല്ലല്ലോ. പക്ഷെ നല്ല സ്വീറ്റാ. അതുപോലെ ഇത് അലാസ്കൻ ബെറി. അലാസ്കൻ ബെറി അല്ലേ? അലാസ്കൻ ബെറി എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന ബെറീസിൽ ഏറ്റവും നല്ലതാണ് പറയുന്നത്. നല്ല വയലറ്റ് കളർ ഉണ്ടാവും. ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്ലൂബെറിയുടെ ടേസ്റ്റാ. ഇതും തൈ മേടിച്ചു വെച്ചതാണോ? ആ, തൈ വാങ്ങിച്ചു വെച്ചാ. ഇതിപ്പം 10 കൊല്ലം കൊണ്ട് ഇത്രയും വലിപ്പമായി. 10 വർഷത്തിന് അടുത്തു അല്ലേ? ഇതാണ് ആദ്യത്തെ വർഷം. ഇവിടെ ഉണ്ടല്ലോ, അവിടെ കിടപ്പുണ്ട്. അത് തീരെ ചെറുതാ. അതെല്ലാം ആദ്യമാകും. ഇത് ആണല്ലേ? ഇന്റർ അങ്ങോട്ട് കഴിഞ്ഞാ ഉടൻ ഇത് പൂക്കളാവും. ഓക്കെ. എന്നിട്ട് ആദ്യം ഇത് ഇതിന്റെ കായാവും. ബാക്കിയൊക്കെ പൂക്കൾ വിരിയുമ്പോഴത്തേനെ ഇത് കായാവും. പിന്നെ ഇത് ഞങ്ങളെ എന്റെ കൂടെ കുക്കുമ്പർ ഇട്ടേക്കുന്നതാണ്. കായായി, കായവിടെല്ലാം ആയി തുടങ്ങി, നിറച്ച് കായായിട്ട്. രണ്ട് ടൈപ്പ് ഉണ്ട്, നമ്മുടെ വലിയ കുക്കുമ്പറും ഉണ്ട്, ഇംഗ്ലീഷ് കുക്കുമ്പറും ഇല്ലേ നിങ്ങളുള്ള, അതുമുണ്ട്. പിന്നെ അല്ലാതെ ഒരു ഓർഗാനിക് കുക്കുമ്പർ കാണത്തില്ലേ, വലിയ വലുപ്പമുണ്ട്. ഇത് നല്ല, എനിക്ക് തോന്നുന്നു ഒരു ഇത്രയും നിങ്ങളൊക്കെ വെച്ച് ഉണ്ടാവുന്നതാ. ഒരു ഒരു 8-9 ഇഞ്ചൊക്കെ നീളം വെച്ച് നല്ല വണ്ണ ആവുന്ന കുക്കുമ്പർ. അത് ഓക്കെ. പിന്നെ ഇത് നമ്മുടെ പെപ്പർമിന്റാ കേട്ടോ, ഒന്ന് ഒന്ന് മണപ്പിച്ച് നോക്കിയായിരുന്നു. അല്ല ഒന്നാം തരം സാധനമാ. സൂപ്പർ. പിന്നെ ഇവിടെ മുഴുവന് വെളുത്തുള്ളി ഇട്ടേക്കുന്നായിരുന്നേ. വെളുത്തുള്ളി എല്ലാം വീണ് പോയി. പക്ഷെ ഇടയ്ക്ക് ഓരോന്ന് എടുക്കണ്ടല്ലോ എല്ലാം. അതിന്റെ ഇലയെല്ലാം താളെല്ലാം വീണ് പോയി. അതിന്റെ ഇതുണ്ടെന്നോ ഉള്ളു കുറച്ച്. വെളുത്തുള്ളി ഇത്ര ആയി. ഇതിപ്പം ഇവിടെ മുഴുവൻ ഉണ്ട് വെളുത്തുള്ളി എല്ലാം. താണ് വീണ് താഴ് വീണ് പോയി കഴിഞ്ഞപ്പോ ഞാൻ ഈ ബീട്രൂട്ടിന്റെ തൈ അവിടെ നിന്ന് പറിച്ചോണ്ട് വെച്ചാ. ഓക്കെ. ഈ ഇവിടെ മുഴുവൻ വെളുത്തുള്ളി ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാരറ്റ് അല്ലേ. ഇത് ക്യാരറ്റ്. ഇത് ഒരു നല്ല വണ്ണം വെക്കുന്ന ക്യാരറ്റാ ഇത്. അത് നല്ല നീളമാകുന്ന രണ്ട് ടൈപ്പ് ഉള്ള ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇത് ഇവിടെ ഇതെന്താ, ഇത് ആപ്പിൾ അല്ലേ? ആപ്പിൾ അല്ല, ഇത് പ്ലമ്മാ. പ്ലമ്മ ഇത് ആ കായ്ച്ചു തുടങ്ങിയില്ല. ഈ വർഷം ഉണ്ടൊരു ആണ്ട് മേളുണ്ട് കിടക്കുന്നു. ആ പടം 3 ഈ വർഷം ഉണ്ടാവുള്ളൂ. നിറച്ച് കായാകുന്നതാണ്. നിറച്ച് അല്ല, കായ എന്ന് പറഞ്ഞാൽ നിറച്ച് കായ്ക്കും, പൂത്ത് വരും. പക്ഷെ ഒന്നും പിടിച്ചു വരുന്നില്ല. കാരണം 3 എണ്ണേ ഉള്ളു. നല്ല റെഡ്, നല്ല റെഡ് കളറാവും. ഓക്കെ. ഇപ്പം ഭയങ്കര പുളിയായി. നല്ല റെഡായി, നല്ലൊരു റെഡ് ബ്ലാക്ക് ആയി വരുമ്പോഴത്തേന് നല്ല മധുരമോ. രണ്ട് കിളിക്കൂടുണ്ടല്ലോ ഇവിടെ. ഇത് ഹാൻഡ്മെയ്ഡ് ആണോ? അല്ലല്ല, നമ്മള് വാങ്ങിച്ചു വെച്ച. ഇത് പിന്നെ നമ്മുടെ അപ്പുറത്ത് കണ്ട ടൈപ്പ് ബീൻസ് തന്നെ. ഇത് ഇതും ഞങ്ങള് പല പ്രാവശ്യം പറിച്ചു കഴിഞ്ഞാ. ഞങ്ങള് ബീൻസ് ഒത്തിരി പറിച്ചിട്ട് ഹാഫ് ബോയിൽ ചെയ്തിട്ട് ഫ്രീസറിൽ മിന്റ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. ഇല്ലല്ലോ, ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. ഇത് പിന്നെ ചെറി, നമ്മുടെ ചെറി. നമ്മള് വൈൻ ഇടാൻ വേണ്ടി. പച്ചക്ക് തിന്നാൻ കൊള്ളത്തില്ല. നല്ല നല്ല കയ്പ്പ് പുളി എന്ന് പറഞ്ഞ ഒരു, പക്ഷെ വൈൻ ഇട്ട നല്ല ഒരു. എല്ലാ വർഷവും ഞങ്ങള് കുറച്ച് വൈൻ ഇട്ട് വെക്കും. ഓക്കെ. ഇത് നമ്മുടെ ഇത് റാസ്ബെറി. റാസ്ബെറി അല്ലേ? റാസ്ബെറി ഒക്കെ തീരാറായി.
അവിടെ ഇവിടെ ഒക്കെ ഉറന്ന് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ബേർഡ്സ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ അവിടെ കുറച്ച് പറിച്ച് ഞങ്ങള് ഇത് ഇട്ടേക്കാൻ പറ്റത്തില്ല, എല്ലാം പെട്ടെന്ന് ഇതങ്ങ് പഴുത്തു പോവേ. പഴുത്തു പോകും, ബേർഡ്സ് വന്നതുകൊണ്ട് പോവുകയും ചെയ്യും മൊത്തം. പിന്നെ ഇത് നെല്ലിയാ കേട്ടോ, നെല്ലിന്ന് വെച്ചാ നെല്ലിക്കായോ? ആ നെല്ലിക്കാണ്, നാട്ടിലെ നെല്ലിക്കല്ല, ഗൂസ്ബെറി. പക്ഷേ ഇത് അച്ചാറിടാൻ നല്ലതാ. ഞങ്ങള് പറിച്ച് മുഴുവൻ പറിച്ചെടുത്താ ഈ വർഷം പറിച്ചുണ്ടായതാ. വല്ല പറഞ്ഞിക്കാത്ത ഞങ്ങള് ഇത് ഉപ്പിലിട്ട് വെച്ചേക്കുവാ. ഇത് കണ്ടോ, അടിയിൽ കിടപ്പുണ്ട് കുറെ. ഓ ഇങ്ങനത്തെ ടൈപ്പ് അല്ലേ. പഴുത്ത് കഴിയുമ്പം ചുമന്ന കളറാകും, നല്ല മധുരം ആവും. അതെ, അതിന് വലുതാവുന്നാണോ? ഇല്ല, മൂന്നാഴ്ച പറിച്ചേട്ട കാണുകയും ചെയ്യല ആൾക്കാർക്ക് കയ്യിലിട്ട് കെട്ടേ. ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച തൈകളാ? ആ ഷോപ്പിൽ നിന്ന് മേടിച്ച തൈകളാ. ഓക്കെ, നമ്മള് നന്നായിട്ട് ഉണ്ടാവുന്നല്ലേ ഇത്. അയ്യോ ഇത് ഇഷ്ടം. നെല്ലിക്കയുടെ ഗുണം ചെയ്യോ? പിന്നെ നെല്ലിക്കയുടെ നല്ല ഗുണം ചെയ്യും. ആണല്ലേ, നെല്ലിക്ക സാധാരണ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണല്ലോ. പക്ഷെ ആ നെല്ലിക്ക അല്ല ഇത്, അല്ല പക്ഷെ അല്ലേലും ഇതിനൊരു മുള്ളുണ്ടാവേ. നിങ്ങൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഒരു ടൈമില് ഒരു ടൈമിൽ നമുക്ക് ആറ് ബോട്ടിൽ ഇറക്കി വെക്കാം. അപ്പൊ ഇതിനകത്ത് വെള്ളം ഇട്ട് തിളപ്പിച്ചു. തിളപ്പിച്ചതിന് ശേഷം ഈ ബോട്ടില് നമ്മ തിളച്ച വെള്ളത്തിലോട്ട് വെച്ചു. അപ്പൊ ഇത് ആറ് ബോട്ടിൽ ഇരിക്കും ഒരു സമയത്ത്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് 40 മിനിറ്റ് തിളപ്പിക്കുമായിട്ട്. 40 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മള് ഇത് ഇതിന് ഇത് ക്യാനിങ്ങിന്റെ കിറ്റിനകത്ത് ഈ കുപ്പി പൊക്കിയെടുക്കുന്ന അതിന്റെ ഇതൊക്കെ ഉണ്ട്. വെള്ളത്തിൽ തിളച്ച വെള്ളത്തിനകത്ത് ഇത് ഷോപ്പിൽ പോയിട്ട് ക്യാനിങ്ങിന്റെ കിറ്റ് ഇതിപ്പോ എന്താ കുപ്പി ഇങ്ങനെ ഇതിനകത്തോടെ ഇട്ടു. തിളച്ച വെള്ളത്തിൽ കുപ്പി നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കുപ്പി എടുക്കുന്ന ഇത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കുപ്പിയുടെ അടപ്പെല്ലാം നമ്മള് എല്ലാം സ്റ്റെറിലൈസ് ചെയ്താ ഉപയോഗിക്കുന്നത്. അപ്പം സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ നമ്മള് കൈ തൊട്ട് കഴിഞ്ഞാൽ അത് അഴുക്കാകത്തില്ല. അത് കാരണം നമ്മള് അതിന്റെ ഇത് മാഗ്നറ്റ് ആയത്, കുപ്പിയുടെ അടപ്പെല്ലാം ഈ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഭാഗത്ത് ഫണലുണ്ട്. പിന്നെ ഈ ഇതുണ്ട്, ഇത് നമ്മൾ കുപ്പിക്കകത്ത് ടൊമാറ്റോസ് ഇട്ടിട്ട് ഇല്ല ഫില്ല് ചെയ്യാൻ വേണ്ടി, ഗ്യാപ്പൽ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് ഫണൽ നമ്മൾ ഇത് വെച്ചിട്ട് ഫണലിനകത്തോട്ട് ഇട്ട് കൊടുത്തേച്ചാൽ. അപ്പൊ അങ്ങനെ ഒരു കിറ്റായത്. അടിപൊളി. കനേഡിയൻ്റെ സൂപ്പർ സ്റ്റോറിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ കിറ്റ്. സൂപ്പർ സ്റ്റോറിൽ റെയറാണ്, കനേഡിയൻ്റെ ആണ് ഏറ്റവും ബെസ്റ്റ്. ടൊമാറ്റോ അരിഞ്ഞ് കുപ്പിക്കകത്തിട്ട് നിറച്ച് അത് അതിനകത്ത് ഒരു ഒരു സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കും. ഇതിനകത്ത് ഒരു സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കുപ്പിക്കകത്ത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇത് മേസഞ്ചാറാണ്, ഈ ഈ അടപ്പ് ഇതിൻ്റെ മേളിൽ വെക്കും. എന്നിട്ട് ഇത് അടച്ച് വെള്ളത്തിലിട്ട് ഒരു 40 മിനിറ്റ് തിളപ്പിക്കും. 40 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെക്കുക. എടുത്ത് വെക്കുമ്പോഴത്തേന് ഇത് സീൽഡ് ആയി. സീൽഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെളി വെച്ചാൽ മതി. നമ്മൾ സൂപ്പർ സ്റ്റോറിലൊക്കെ ഷെൽഫിൽ ഇരിക്കുന്ന കാണത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാലും വെളി വെക്കുക. നമ്മൾ പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സമയത്ത് എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ, പൊട്ടിച്ച് സീൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണം. അതായത് ഇതില് മിക്സ് ചെയ്യുന്നത് സാധാ വെള്ളമാണോ? ഒന്നും മിക്സ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒരു സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എഡ്മണ്ടണിലെ ഷാജി ഷെർലി ഫാമിലിയുടെ അടുക്കള തോട്ട വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്കും അതുപോലെ കമൻറ്റും ചെയ്യുക.
ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ എല്ലാവർക്കും ഒരു നന്ദി.